ഇത് ചന്ദൻപൂർ ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. അവിടെ റിയ എന്നൊരു പെൺകുട്ടി തൻ്റെ വയസ്സായ അമ്മയോടൊപ്പം ഒരു ചെറിയ കുടിലിൽ താമസിച്ചു വരികയായിരുന്നു. അമ്മ ദാമിനിയല്ലാതെ സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ദാമിനിയുടെ ഭർത്താവ് വളരെ കാലം മുമ്പ് തന്നെ മരിച്ചു പോയിരുന്നു. അന്നു മുതൽ അവളാണ് കിടപ്പിലായ അമ്മയെ നോക്കുന്നത്. ഒരു ദിവസം ദാമിനിയുടെ അവസ്ഥ വളരെ മോശമായി. അന്ന് രാത്രി ദാമിനിയുടെ അസുഖം മൂർച്ഛിച്ചു. അയ്യോ, അമ്മയ്ക്ക് അസുഖം അധികമാണല്ലോ. അമ്മയുടെ മരുന്നുകളൊക്കെ തീർന്നു പോയല്ലോ ഈശ്വര. എന്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ല. ഇനി എന്ത് ചെയ്യും ഞാൻ? മോളെ റിയ, എനിക്ക് ശരീരം മുഴുവൻ വേദനിക്കുന്നു. എനിക്ക് എന്റെ മരുന്ന് താ. അമ്മ, ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാം. റിയ അപ്പോൾ തന്നെ അവിടെയുള്ള ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ വീട് താഴിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. എന്റെ ഭഗവാനെ, ഡോക്ടറുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? പരിസരത്തെ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു റിയ. അപ്പോൾ അവിടെ വന്ന് വൃദ്ധൻ ചോദിച്ചു, എന്താ മോളെ വിഷമിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു? എന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്. ഡോക്ടർ ആണെങ്കിൽ ഇവിടെ ഇല്ല. അറിയില്ല എവിടെയാ പോയതെന്ന്. ഞാൻ എങ്ങനെയാണ് അമ്മയ്ക്ക് മരുന്ന് കൊണ്ടുപോവാ? വിഷമിക്കണ്ട മോളെ, ഇവിടെ അടുത്തൊരു കാടുണ്ട്. അവിടെ ഒരു ആലമരമുണ്ട്. അത് ഒരു അത്ഭുത മരമാണ്. ഞാൻ ഇതുവരേക്ക് ആ മരം കണ്ടിട്ടില്ല. പക്ഷെ എന്റെ പൂർവികർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു മാന്ത്രിക മരമാണത്രേ. ആ മരത്തിന്റെ തോല് ചതച്ച് പിഴിഞ്ഞ് മരിക്കുന്ന ഒരാൾക്ക് കൊടുത്താലും അയാൾ എഴുന്നേറ്റ് വരുമത്രേ. മോൾ പറ്റുവാണെങ്കിൽ ആ മരത്തിന്റെ തോൽ വെച്ച് പരീക്ഷിച്ചു നോക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവിടെ നിന്നും പോയി. ഈ അമ്മാവൻ പറഞ്ഞത് നടക്കുമോ? ഈശ്വര, അങ്ങനെ നടക്കുകയാണെങ്കിൽ എന്റെ അമ്മ തീർച്ചയായും രക്ഷപ്പെടും. ആ കാട്ടിലേക്ക് പോയി ആ മരത്തിന്റെ തോല് എങ്ങനെയെങ്കിലും എടുത്തോണ്ട് വരണം. പിന്നെ അത് ചതച്ചു പിഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തു നോക്കട്ടെ. റിയ അപ്പോൾ തന്നെ ആ കാട്ടിലേക്ക് ചെന്നു. അവിടെ പലതരത്തിലുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ കൂരിരുട്ടായിരുന്നു. അപ്പോഴാണ് റിയയുടെ കണ്ണുകൾ ആ ആലമരത്തിൽ ചെന്നുപെട്ടത്. അവൾ ആ മരത്തിന്റെ അടുത്ത് പോയി അതിന്റെ തോലുരിക്കാൻ തുടങ്ങി. ശ്രദ്ധയോടെ കൂടി അവൾ തോലുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുരൾച്ച കേട്ടു. റിയ പേടിച്ചു. ഈശ്വര, ഇതെന്തൊരു ശബ്ദമാ? അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളോട് മുമ്പ് സംസാരിച്ച അതേ വൃദ്ധൻ ഘോര രൂപത്തിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ ഭയാനകമായ മുഖവും രൂപവും കണ്ട റിയ ആദ്യം സ്തബ്ധയായി നിന്നു. പിന്നീട് അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആരാണ് നിങ്ങൾ? ഞാൻ പിശാചാണ്. ഞാനാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. വർഷങ്ങളായി ഞാൻ മരത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് യഥേഷ്ടം സഞ്ചരിക്കാനാവും, പക്ഷെ എനിക്ക് ആരെയും വേട്ടയാടാൻ കഴിയില്ല. ഏതെങ്കിലും മനുഷ്യൻ തന്റെ കൈകൊണ്ട് ഈ മരത്തിന്റെ തോലെടുത്താൽ ഞാൻ മുക്തനാവും. നോക്കൂ, നീ ഇന്നീ കാര്യം ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ മുക്തനാണ്. ഭഗവാനെ, എന്നെ ആപത്തിന് രക്ഷിക്കണേ. റിയ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കി. അപ്പോൾ ആ പിശാച് അവളെ പിടിച്ചു. എങ്ങോട്ടാണ് ഓടുന്നത് നീ എന്റെ കരളെ? നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ വീഴ്ച്ചു വരുത്തിയത്. നിന്നെ ഞാൻ എന്റെ പിശാചിനിയാക്കും. അതിനുശേഷം നമ്മുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ആകും. അതിനുശേഷം നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ പ്രേമഗാനം പാടി നടക്കും. വേണ്ട വേണ്ട, എന്നെ വെറുതെ വിടും. അപ്പോൾ ആ പിശാജ് തന്റെ ഘോര പല്ലുകൾ കൊണ്ട് അവളുടെ കഴുത്തിൽ ആഞ്ഞിടക്കി. ആ പിശാജ് റിയയെ ഒരു യക്ഷിയാക്കി മാറ്റി. അവളുടെ തലമുടി അവളുടെ പാദങ്ങൾ വരെ നീണ്ടു വളർന്നു. നഖങ്ങൾ പുലി നഖങ്ങളെ പോലെ കൂർത്ത് പുറത്തേക്ക് വന്നു. കണ്ണുകൾ ചോര തുളുമ്പി നിൽക്കുന്നത് പോലെ മുഖമാകെ ഭയാനകമായി മാറി. ഭീകര രൂപിണിയായി മാറിയ റിയ പിന്നെ ആ പിശാചിന്റെ അടിമയായി തീർന്നു. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് പ്രിയനെ? നിന്റെ പ്രണയിനി ആദ്യമായിട്ടാണോ നീ കാണുന്നത്? നിന്നെ നോക്കിക്കൊണ്ട് തന്നെ എന്റെ ദുഷ്ടതയെ വളർത്തുകയാണ് കരളെ. വരൂ വരൂ, അടുത്ത ഗ്രാമത്തിൽ പോയി നമുക്ക് സർവനാശം വിതയ്ക്കാം. നമ്മൾ ഇനി ലവ് ബേർഡ്സ് ആണ്. ആ ഗ്രാമത്തിലെ ഒരു ജീവനെ പോലും നമ്മൾ വെറുതെ വിടരുത്. പൂർണമായ രക്തരക്ഷസായി മാറിക്കഴിഞ്ഞിരുന്നു റിയ. പിശാചും പിശാചിനിയും കൂടി ചന്ദൻപൂർ ഗ്രാമത്തിൽ കൊലവിളി നടത്തി.
ഗ്രാമവാസികളെ കൊന്ന് രക്തം കുടിച്ച് തീർത്തു. അങ്ങനെ ഭയാനകമായ ദിവസങ്ങൾ കടന്നുപോയി. ചന്ദൻപൂർ ഗ്രാമവാസികൾ പകലിൽ പോലും പുറത്തിറങ്ങാൻ പേടിച്ച് അകത്ത് തന്നെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഭീകരമായിരുന്നു പിശാചിന്റെയും പിശാചിനിയുടെയും പ്രവൃത്തികൾ. ഗ്രാമം മുഴുവൻ ഭയത്തിൽ ഉറഞ്ഞുകിടന്നു. ആരും പുറത്തിറങ്ങാതായി. ഒരു ദിവസം രാത്രിയിൽ പിശാചും രക്തരക്ഷസും ഗ്രാമത്തിൽ പ്രത്യക്ഷമായി. ഗ്രാമവഴികൾ വിജനമായിരുന്നു. എനിക്കിന്ന് വല്ലാതെ ദാഹിക്കുന്നു. നിങ്ങൾ എനിക്ക് ആരുടെങ്കിലും രക്തം തന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് ആരുടെങ്കിലും രക്തം കുടിച്ചേ പറ്റൂ. തീർച്ചയായും കരളെ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ നിർത്തും. പിന്നെ നീ നിന്റെ ദാഹം തീർത്തോളൂ. പിശാച് തന്റെ കാമുകിയുടെ ദാഹം തീർക്കാനായി ഒരു മനുഷ്യനെ തേടി പോയി തുടങ്ങി. പക്ഷേ ആരെയും അതിന് കിട്ടിയില്ല. വെറും കൈയോടെ അത് തന്റെ കാമുകിയുടെ അടുത്തെത്തി. വെറും കൈയോടാണ് വന്നിരിക്കുന്നത്. ഗ്രാമത്തിൽ ഒരുത്തനെ പോലും കാണാനില്ല. എല്ലാരും പേടിച്ച് അകത്തിരിക്കുകയാണെന്നാ തോന്നുന്നത്. ഇനി വീട്ടിന്റെ അകത്ത് കയറി വേട്ടയാടിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. രക്തരക്ഷസ് രമേശിന്റെ വീട്ടിന്റെ അരികിലേക്ക് പോയി. തന്റെ ദുഷ്ടശക്തി ഉപയോഗിച്ച് രമേശിന്റെ വീട്ടിന്റെ അകത്ത് പ്രത്യക്ഷമായി. പുറത്തോ പിശാച് കാട്ടുമൃഗങ്ങളുടെ ചോര കുടിച്ച് ദാഹം അകറ്റാൻ തുടങ്ങി. അവിടെ രമേശും ഭാര്യ നീലവും രക്തരക്ഷസിനെ കണ്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ ഈശ്വര, ഈ പിശാചിനി നമ്മുടെ വീട്ടിന്റെ അകത്ത് പോലും വന്നല്ലോ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. ഒന്നും ചെയ്യരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും ധനവാന്മാരാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള രക്തമാണ് എനിക്ക് ആവശ്യം. അത് നിങ്ങളുടെ അടുത്ത് നിറയെ ഉണ്ട്. എന്റെ ദാഹം തീർക്കുന്ന അത്രയ്ക്കും. രക്തരക്ഷ രണ്ടുപേരുടെയും ചോര കുടിക്കാൻ റെഡിയായി. അപ്പോൾ നീലം, നിൽക്കു, ചെയ്യരുത്. അപ്പോഴേക്കും രക്തരക്ഷസ് രമേശിനെ പിടിച്ചു കഴിഞ്ഞിരുന്നു. അത് അവന്റെ കഴുത്തിൽ കടിച്ചു. അവന്റെ കഴുത്തിൽ തന്റെ നീണ്ട ഘോര പല്ലുകളെ കുത്തിയിറക്കി അവന്റെ ചോര മുഴുവൻ ഊറ്റിക്കുടിച്ചു. ഇത് കണ്ട നീലം പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ആഹാ, ഇവന്റെ ചോര കുടിച്ചപ്പോഴേക്കും സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. നീ എന്റെ ഭർത്താവിനെ കൊന്നു, എന്റെ പ്രാണനെ കൊന്നു അല്ലേ? നീ വിഷമിക്കേണ്ടടി. എത്രയും പെട്ടെന്ന് നിന്നെയും നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും പറഞ്ഞ ശേഷം രക്ഷസ് രമേശിന്റെ രക്തം കുടിക്കാൻ തുടങ്ങി. പരിഭ്രാന്തയായ നീലം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു. പെട്ടെന്ന് അവൾ തന്റെ കഴുത്ത് തൊട്ടു. അവളുടെ കഴുത്തിൽ ചുമന്ന നിറത്തിലുള്ള ഒരു മന്ത്ര ഏലസ് ഉണ്ടായിരുന്നു. എപ്പോഴോ ഒരിക്കൽ ഒരു താന്ത്രിക് സന്യാസി രക്ഷാകവചമായി അത് നൽകിയതാണ്. ഇത് ഒരു മന്ത്രശക്തിയുള്ള ഏലസ് ആണല്ലോ. ഇത് ആ ദിവ്യ സ്വാമി തന്നതല്ലേ. ഈ കവചം ഉപയോഗിച്ച് ആ രക്ഷസിനെ എനിക്ക് ഓടിക്കാൻ പറ്റും. തന്റെ കഴുത്തിൽ നിന്നും അത് ഊരിയെടുത്ത് പതുക്കെ നടന്നുപോയി ആ മാന്ത്രിക ചരട് രക്ഷസിന്റെ കഴുത്തിൽ കെട്ടി. ഉടനെ തന്നെ രക്ഷസ് നിലവിളിക്കാനും ബഹളമുണ്ടാക്കാനും തുടങ്ങി. എന്താണിത്? എന്നെ രക്ഷിക്കൂ, എനിക്ക് വേദനിക്കുന്നു. അയ്യോ, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കണേ. ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ആ രക്ഷസ് ഗ്രാമം വിട്ടുപോയി. ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൾ കാട്ടിലെത്തി. എന്റെ കാമുകിക്ക് എന്താ പറ്റിയത്? ഇവൾ എന്തിനാ കാട്ടിലേക്ക് ഓടി പോകുന്നത്? പിശാചും രക്തരക്ഷസിനെ പിന്തുടർന്ന് കാട്ടിലെത്തി. അവിടെ രക്ഷസ് വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? പിശാചേട്ടാ, എന്റെ കഴുത്തിലെ മന്ത്രചരടൊന്ന് പൊട്ടിച്ചെടുക്ക്, വേഗം. ഇത് കേട്ടതും പൊട്ടിച്ചെറിയാനായി പിശാച് ആ മന്ത്രചരടൊന്ന് തൊട്ടു. തൊട്ടതും പിശാച് എരിഞ്ഞ് ചാമ്പലായി. പിശാച് ചാമ്പലായതോടെ അതിന്റെ ശക്തിയും നിഷ്പ്രഭമായി. അതുകൊണ്ട് രക്തരക്ഷസായി മാറിയിരുന്ന റിയ വീണ്ടും മനുഷ്യ സ്ത്രീയായി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.